നമസ്കാരം. മല്ലു ട്രാവലറുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് മറ്റൊന്നുമല്ല, മല്ലു ട്രാവലറി ഒരു ചാനലിലിട്ട് കോപ്പി സ്ട്രൈക്ക്, അതായത് ചാനൽ സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ്. അതായത് സ്ട്രൈക്ക് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട് ഷൂട്ട് ചെയ്തു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെ ഷൂട്ട് ചെയ്തു, അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടോളൂ, ഞാൻ സ്ട്രൈക്ക് പിൻവലിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒരു ചാനലിൻ്റെ ഉടമയാണെങ്കിൽ വളരെയധികം വാചാലനാണ്. അദ്ദേഹം ഈ തുണി ബിസിനസ്സൊക്കെ നടത്തിയിട്ട് ഒരു വേറിട്ട ഒരു യാത്ര നടത്തുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നും അദ്ദേഹം പറയത്തില്ല. അദ്ദേഹം ചെയ്തത് വളരെയധികം തെറ്റാണ്. കാരണം മല്ലു പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് ഷൂട്ട് ചെയ്യരുത്, എന്നെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തോ, അതുപോലെ തന്നെ ഞാൻ പ്രൊമോഷനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹം മല്ലു അറിയാതെ ഒളിക്യാമറ വെച്ചിട്ട് വീടിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അത് വീഡിയോ ആക്കിയിട്ട് കണ്ടൻ്റ് ആക്കിയിട്ട് ഇടുകയും ചെയ്തു. മല്ലു അതിന് നിയമ നടപടിയായിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധം വന്നത്. ഇദ്ദേഹം അങ്ങനെ ആ വീഡിയോ പിൻവലിച്ചു. ഇപ്പോഴത് പുതിയ ഒരു വീഡിയോ ആക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട്, മല്ലുവിനെ മാത്രം കാണിച്ചുകൊണ്ട്. എന്നാലും ഇദ്ദേഹം ചെയ്തത് വളരെ തെറ്റാണ്. കാരണം മല്ലുവിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, മല്ലു ചെറിയ ഒരു ജാടയൊക്കെ കാണിക്കുന്ന ഒരു ടീം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റുള്ള യൂട്യൂബേഴ്സിനൊന്നും അദ്ദേഹം പ്രൊമോട്ട് ചെയ്യാറില്ല. അദ്ദേഹത്തിന് ഈ ചെറിയ യൂട്യൂബേഴ്സ് വലിയ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വീട് ആരും കാണാത്തതൊന്നുമല്ല. 5 കോടിയുടെ വീടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാസ്റ്റർ പീസൊക്കെ വ്ളോഗ് ചെയ്തതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരെയൊന്നും തടുക്കാത്തത്, ഈ ഒരു പാവത്താനെ മാത്രം തടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, അത് വളരെയധികം തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മല്ലു ഈയിടെയായിട്ട് കുറച്ച് ജാടയും അഹങ്കാരവും കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മല്ലുവിന് ഒരുപാട്, അതായത് 26 ലക്ഷം സബ്സ്ക്രൈബറുള്ള മല്ലുവിന് ആകെ 1 ലക്ഷം വ്യൂസ് പോലും കിട്ടാത്ത അവസ്ഥയും ഉണ്ടായിട്ടില്ല. അപ്പോൾ മല്ലു പറയും എനിക്ക് വ്യൂസൊന്നും വേണ്ട, എനിക്കുള്ള വ്യൂസ് മതി എന്നൊക്കെ പറയുമ്പോഴും മല്ലുവിന് വളരെയധികം വ്യൂസൊക്കെ കുറവാണ്. അത് മല്ലുവിന് എനിക്ക് തോന്നുന്നത് മല്ലു ജനങ്ങളിൽ നിന്ന് അകന്നു എന്നാണ്. അതായത് ഇപ്പോഴും മല്ലു ജനങ്ങളിൽ നിന്നും അകന്ന് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ് മല്ലു ഇപ്പോൾ ഉള്ളത്. മല്ലു അതിൽ നിന്നും പുറത്ത് കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് മല്ലുവിൻ്റെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം മല്ലുവിന് സേഫാണിപ്പോൾ. മല്ലുവിന് ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള ഒരു ലൈനാണ്. അതായത് ആവശ്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. കാരണം മല്ലു ഉണ്ടാക്കേണ്ടതൊക്കെ ഉണ്ടാക്കി, പക്ഷെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി, വന്ന വഴി മറന്നവൻ എന്ന് തന്നെ പറയാം. അതായത് വന്ന വഴി മറന്നിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. അദ്ദേഹം ഇപ്പോൾ ഒരു പ്രത്യേക ജാടയുടെ കൂട്ടിലാണുള്ളത്. അതായത് കുറച്ച് എന്താ പറയുക, അദ്ദേഹത്തിന് ശരിയാകുന്ന മാത്രം കുറച്ച് യൂട്യൂബേഴ്സ്, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ യൂട്യൂബേഴ്സിന് യൂണിയൻ പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വലിയ യൂട്യൂബേഴ്സ്, ചെറിയ യൂട്യൂബേഴ്സ്. എടോ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ വലിയ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബറുള്ള യൂട്യൂബേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 മില്യൺ സബ്സ്ക്രൈബറുള്ള യൂട്യൂബേഴ്സിൻ്റെ ചാനൽ ആൾക്കാർ കാണുന്നത് 20,000 ആൾക്കാർ, 15,000 ആൾക്കാരൊക്കെയാണ്. അതായത് അവരും ഈ ഇതുപോലെ തന്നെ ഒന്നുമില്ലാത്തവനും ഒക്കെ കണക്കാണ്. അപ്പോൾ ഈ വലിയവൻ ചെറിയവനൊന്നുമില്ല, അവനൊരുപാട് ചിലപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ടാകും. അത് അവർക്കുള്ള ഒരു നേട്ടം തന്നെയാണ്. പക്ഷേ അതൊന്നും സമ്പാദിക്കാത്ത ഒരുപാട് വ്യക്തികളും ഉണ്ടാകാം. അപ്പോൾ പറയാനുള്ളത്, ഈ പഹയനോട് പറയാനുള്ളത്, ഈ മല്ലു ട്രാവലറിൻ്റെ കൂടെ അവിടത്തേക്ക് പോകുന്ന ആ ഒരു വഴി നേരെ ഇരുട്ടി നിന്ന് മറ്റൊരു സൈഡ് പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു കൊട്ടാരം വീടുണ്ട്. അതായത് ഒരു വലിയ കൊട്ടാരം വീട്, വർഗീസേട്ടൻ്റെ വീട്. ആ വർഗീസേട്ടന് 2 മക്കളുണ്ട്, അതായത് എബിനും ലിബിനും. ഈ പുൽചെറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. ആ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വരില്ലായിരുന്നു. കാരണം ആ വീട്ടിൽ അങ്ങനെ ഒരു ജാടക്കാരില്ല, ആ വീട്ടിൽ അങ്ങനെ ഒരു ഗേറ്റില്ല, ആ വീട്ടിൽ നിങ്ങളുടെ മുന്നിൽ ഒരിക്കലും കുട്ടി അടക്കത്തില്ല. നിങ്ങൾക്ക് പറ്റുന്ന ഉപദേശങ്ങൾ അദ്ദേഹം തരും, അദ്ദേഹത്തിൻ്റെ മക്കൾ അവിടെ ഉണ്ടെങ്കിൽ അവരും തരുമായിരുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ അറിയുന്ന ഒരുപാട് സാറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരും തരുമായിരുന്നു. പക്ഷേ നിങ്ങൾ ചെന്ന് കയറിയത്, അതായത് ഞാൻ കണ്ടതാണ് ഇതിനു മുമ്പ് ഒരു യൂട്യൂബർ, ഒരു പയ്യൻ ഒരു നടന്നു പോകുന്നത് കാശ്മീരിലേക്ക് നടന്നു പോകുന്ന ഈ പയ്യൻ എന്ത് ചെയ്ത് വെച്ചാൽ ഈ മല്ലു ട്രാവലറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആട്ടി ഇറക്കുക ചെയ്തത്, ആട്ടി ഇറക്കി വിട്ടു. അതായത് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ചെറിയ യൂട്യൂബറാണ്, അപ്പോൾ ആട്ടി ഇറക്കി വിട്ടു എന്ന് തന്നെ പറയാം. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് മല്ലു ട്രാവലർ നന്നാകാനൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം ഇതേ ലൈനിന് മാത്രമേ പോകത്തുള്ളൂ, വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള ലൈനിന് തന്നെയാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നവർ കാണുക എന്നുള്ളത് മാത്രമേ നമുക്കും പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം സബ്സ്ക്രൈബർ നിങ്ങളെ താല്പര്യമാണ്, നമ്മൾ ഇറക്കുന്നൊന്നുമില്ല സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.